ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പാക് അധിനിവേശ കാശ്മീരിൽ വമ്പൻ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു. അത് അക്രമാസക്തമായിരിക്കുന്നു. വാഹനങ്ങൾ നശിപ്പിക്കുകയും റോഡിൽ ടയറുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. പാകിസ്ഥാൻ സൈന്യം കൂടുതലായി പാക് അധിനിവേശ കാശ്മീരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു റോഡിൻ്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഈ സമരം ആദ്യം ആരംഭിച്ചത്. സുധാൻ ഗലി എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ഒരു റോഡ്, ആ റോഡാണ് ഈ പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങളെ പുറലോകവുമായി ബന്ധിപ്പിക്കുന്നത്. ഈ റോഡിന്റെ അറ്റകുറ്റ പണികൾ നടത്താതെ ഈ ജനങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനമായിരുന്നു പാക് സർക്കാർ ചെയ്തത്, അല്ലെങ്കിൽ പാക് സർക്കാരിന്റെ പിന്തുണയോടുകൂടി പാക് അധിനിവേശ കാശ്മീരിൽ ഭരണകൂടം ചെയ്തത് എന്നാണ് ഈ നാട്ടുകാർ പറയുന്നത്. അതായത് തങ്ങളെ ഒറ്റപ്പെടുത്തുക, പുറലോകവുമായി ബന്ധിപ്പിക്കാത്ത തരത്തിലേക്ക് ഒറ്റപ്പെടുത്തിക്കൊണ്ട് ആക്രമിക്കുക എന്ന രീതിയാണ്. ഇതിനെതിരെയാണ് ആക്ടിവിസ്റ്റായ രാജ അബ്ദുൾ ഹഫീസിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രക്ഷോഭം നടക്കുന്നത്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറേ നാളുകളായി, കഴിഞ്ഞ ഒരു വർഷമായി വിവിധ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭമാണ് പാക് അധിനിവേശ കാശ്മീരിൽ നടക്കുന്നത്. പ്രധാനമായും വൈദ്യുതി പവർ കട്ട്, വലിയ രീതിയിൽ കറണ്ട് കട്ട് ചെയ്തുകൊണ്ട് പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിനെതിരെയായിരുന്നു ആദ്യത്തെ സമരം നടന്നത്. 12-13 മണിക്കൂറാണ് ഇവിടെ പവർ കട്ട് ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ, അതായത് വലിയ നികുതി ഈ പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾക്ക് മേൽ ചുമത്തുക, അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇവരെ ഒരുപാട് ഞെരുക്കി ഇല്ലാതാക്കാൻ ഒരു ശ്രമമാണ് എന്നാണ് പാക് അധിനിവേശ കാശ്മീരിൽ സമരം ചെയ്യുന്ന സംഘടനകളും ജനങ്ങളും പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ.